ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം കാർത്തി അരവിന്ദ് സ്വാമി കോമ്പോയിൽ തിയേറ്ററുകളിൽ കെത്തിയ തമിഴ് സിനിമയാണല്ലോ മെയ്യടകൻ ഗാന്ധിജയന്തി ദിവസം വരെയുള്ള അവധി ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഒരു ഡീസൻറ്റ് അതോടൊപ്പം തന്നെ മോശമല്ലാത്ത വേഗതയിലുള്ള കളക്ഷൻ എല്ലാം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ സിനിമയുടെ പ്രതിദിന കളക്ഷൻ ഒരു കോടിയിൽ നിന്നും താഴേക്ക് പൊരിക്കുകയാണ് ഇന്നലെ വരെയുള്ള എട്ട് ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് എന്ന് പറയുന്നത് ഏകദേശം നാൽപ്പത് കോടിയോളം രൂപയാണ് ഇന്ന് സിനിമയ്ക്ക് ഒരു കോടി രണ്ട് കോടി റേഞ്ചിൽ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ നാൽപ്പത്തി കോടി കടുത്ത വേൾഡ് വൈഡ് ഗ്രോസ് നേരിടും അമ്പത് കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തുമോ എന്ന് ഇപ്പോൾ സംശയത്തിന്റെ ട്രാക്കിങ്ങിൽ വർധന നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് മൂന്ന് ലക്ഷത്തിലധികം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ആകെ കേരള ഗ്രോസ് എൺപത് ലക്ഷത്തിലേക്ക് അടുക്കുന്നു കാത്തിരിക്കൂ സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടോ ആസിഫിന്റെ കിഷ്കിൻ്റെ കാണ്ടം എന്ന സിനിമയ്ക്ക് നാലാമത്തെ ശനിയാഴ്ചയാണ് തിയേറ്ററുകളിൽ ഇന്നും സിനിമയ്ക്ക് കളക്ഷൻ വർധന നേരിടക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ വെള്ളിയാഴ്ച ഇതേ സമയം ഇരുപത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് മുപ്പത്തി ഒന്ന് ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് ഇന്ന് അറുപത് ലക്ഷത്തിന് മുകളിലെ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയുടെ ആകെ കേരള ഗ്രോസിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല അതേസമയം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നത്തോടെ എഴുപത്തിരണ്ട് കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ തോന്നാണ് വലിയ വിജയം വലിയ ലാഭം നേരിടക്കുന്ന സിനിമ കൂടിയായിട്ട് കിഷ്കിന്തകാന്ഡം എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാനമായിട്ട് സ്ത്രീ ടു എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ഒ ടി ടി റിലീസ് ചെയ്തിട്ട് ഒരാഴ്ചയിലധികമായെങ്കിലും ഇപ്പോഴും സിനിമയ്ക്ക് പ്രതിദിനം ഒരു കോടിയിലേറെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ കഴിയുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് അമ്പത് ദിവസങ്ങൾ തിയേറ്ററുകളിലെ പിന്നിട്ട് സ്ത്രീ ടുവിൻ്റെ ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് ഗ്രോസ് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയാണ് സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് എണ്ണൂറ്റി അമ്പത് കോടി കടക്കുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഇന്നും നാളെയും രണ്ട് കോടി രൂപയ്ക്ക് മുകളിലെല്ലാം തന്നെ വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ അങ്ങനെ എണ്ണൂറ്റി അമ്പത് കോടി കിടക്കുമ്പോൾ വെറും അറുപത് കോടി മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ശ്രദ്ധാ കപൂർ രാജകുമാർ റാവു കോംബോയുടെ സ്ത്രീ ടു എന്ന സിനിമ വലിയ ലാഭമുണ്ടാക്കുന്ന ഇന്ത്യൻ സിനിമയായിട്ട് മാറിയിരിക്കുകയാണ് കാത്തിരിക്ക് കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്